ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതരെ, ഏവർക്കും സ്നേഹാവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:20. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹൈ ജമ്പ് പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കുട്ടികൾ എത്ര ഉയരത്തിൽ ചാടിയാലും തൃപ്തനാവുകയില്ല. ചാടുവാനുള്ള ഉയരം ക്രമേണ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾക്ക് അവരുടെ സാധ്യതകളുടെ പരമാവധി കാണിച്ചു കൊടുക്കുകയാണ് അധ്യാപകൻ. ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത് നമ്മുടെ സാധ്യതകൾ പരമാവധി സാക്ഷാത്കരിക്കുമ്പോഴാണ്. അനന്തമായ സാധ്യതകൾ ദൈവസൃഷ്ടിയായ മനുഷ്യനിൽ അന്തർലീനമാണ്. ആ സാധ്യത സഫലമാകുവോളം അധ്വാനം ആവശ്യമാണ്. സാധ്യതകളുടെ പരിസമാപ്തി സ്വർഗീയ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്നുള്ളതാണ്. ദൈവിക തലം വരെ ഉയരുന്നതാകണം ജീവിതത്തിലെ വിശുദ്ധി. യേശു മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചതാ മനുഷ്യന് പരിപൂർണതയുടെ ചക്രവാളം കാട്ടിക്കൊടുക്കുവാനാണ്. ഓരോ കുറവുകൾ പരിഹരിക്കുമ്പോഴും ക്രിസ്തു നമ്മുടെ മനസ്സിൽ പൂർണതയുടെ തുടർസാധ്യതകൾ അങ്കുരിപ്പിച്ചുകൊണ്ടിരിക്കും. കൽപ്പനകൾ നിഷ്കർഷതയോടെ പാലിക്കുന്നു എന്നഭിമാനിച്ച ധനികനായ യുവാവിനോട് കർത്താവ് പറഞ്ഞു, ഇത് പോരാ, സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന ഉദ്ബോധനം. അതിന് തയ്യാറാകാത്ത യുവാവിൻ്റെ ദുഃഖം വിവരിക്കുന്ന സമവീക്ഷണ സുവിശേഷകർ. ലൗകിക ജീവിതത്തിൽ സമ്പത്തും സൗഭാഗ്യങ്ങളും പോരാ, ഇനിയും വേണം എന്ന് ചിന്തിക്കുന്നവർ പൂർണതയുടെ പന്ഥാവിലല്ല. മിനിമം കൊണ്ട് തൃപ്തിപ്പെടുകയും സ്വർഗീയ പിതാവിൻ്റെ സൽഗുണ സമ്പൂർണതയിലേക്ക് ഇനിയും ഉയരണം, വളരണം എന്ന അവബോധം അഭംഗുരം നിലനിർത്തുക. ആയിരിക്കുന്ന ആത്മീയത മതിയാകും എന്ന ചിന്ത ഒഴിവാക്കി അനുസ്യൂതമായ ആത്മീയ വളർച്ച യാഥാർത്ഥ്യമാക്കുന്നതിൽ യത്നിക്കുക. നമുക്ക് മുമ്പേ കടന്നുപോയ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ പഠിപ്പിക്കുന്നത് നമ്മുടെ വളർച്ചയുടെ അനന്തതയാണ്. പത്രോസ്ലീഹായുടെ നിഴൽ പതിച്ചാൽ വഴിയരികെ കിടന്നിരുന്ന രോഗികൾ സൗഖ്യം പ്രാപിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5:15. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അതിനു ചുറ്റും വേലികെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചിട്ടാണ് യജമാനൻ സമയമായപ്പോൾ ഫലത്തിൻ്റെ ഓഹരിക്കായി ആളെ അയക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:33. ഞാൻ വെറുമൊരു സാഹചര്യ സൃഷ്ടിയല്ല, എൻ്റെ ഇന്നത്തെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ച സഭയുണ്ട്, സമൂഹമുണ്ട്, കുടുംബമുണ്ട്. അതിന് അനുസൃതമായ മാനസാന്തരം എന്നിൽ നിന്ന് ഉണ്ടാകണം. ഉത്തമമായ ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപയ്ക്കായി സ്വീകരിച്ചതിന് അനുസരിച്ച് നൽകുവാനുള്ള വരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപൂർവം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.